നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പല ആഗ്രഹങ്ങളുമുണ്ട്. അത് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു സാധനം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള ആഗ്രഹം മാറി അടുത്തതിലേക്ക് നമ്മുടെ ആഗ്രഹം മാറും. മാനുഷികമായ ആഗ്രഹങ്ങൾ സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ദൈവത്തിന് നമ്മെക്കുറിച്ച് പല പദ്ധതികളുമുണ്ട്. ആ ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നാം മുന്നേറുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം തികഞ്ഞവനായി നിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. അപ്പോസ്തലന്മാർ ലേഖനങ്ങൾ എഴുതുമ്പോൾ അവരുടെ ആഗ്രഹം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുക എന്നതാ. പ്രിയ ദൈവത്തിലെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവരായി നാം ആയിരിക്കണമെന്ന്, നാം അറിഞ്ഞ ദൈവസ്നേഹം നമ്മുടെ സഹജീവികളോട് നാം പറയണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:28 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനും ോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവത്തിലെ, അപ്പോസ്തോലന് തന്റെ കോളിങ്ങിനെ കുറിച്ച്, തന്റെ വിളിയെ കുറിച്ച് വ്യക്തമായ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഇത്ര വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നത്. ഇത് നമ്മോട് സംസാരിക്കാനുള്ള കാരണം നാമും അപ്രകാരമായിത്തീരണമെന്നുള്ള ദൈവഹിതം നാം തിരിച്ചറിയേണ്ടതിന് അപ്പോസ്തോലൻ ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്: ഏതൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും തന്റെ തൊട്ട് താഴെയുള്ള വ്യക്തി തന്നെക്കാൾ ഉയരുവാൻ അനുവദിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത് താൻ ചെയ്തതിലും അധികം ചെയ്യുവാനുള്ള പെർമിഷനാ. ഇവിടെ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുന്നതോടൊപ്പം ഞാൻ കാരണം മറ്റൊരു വ്യക്തിക്ക് ഇടർച്ചയുണ്ടാകുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തോലന്മാർ തങ്ങളെ ഏൽപ്പിച്ചത് എല്ലാം വളരെ പ്രാഗൽഭ്യത്തോടെയാണ്, ധൈര്യത്തോടെയാണ്, സന്തോഷത്തോടെയാണ് അവർ ചെയ്തെടുത്തത്. ഇന്ന് ദൈവം നമ്മെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് എത്രത്തോളം ഉത്സാഹമുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഫോക്കസ് യേശുവിൽ നിന്ന് മാറി മറ്റു പലതിലേക്കും എല്ലാം ആകുമ്പോഴാണ് പിശാചിന്റെ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകുവാൻ ഇടയാകുന്നത്. ഏകരക്ഷകനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ, ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നാം മടി കാണിക്കരുത്. അവരും കൂടെ ഈ ദൈവിക സന്തോഷം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ആയിരിക്കുന്ന പട്ടണങ്ങളിൽ യേശുവിന്റെ പ്രതിനിധിയായി നാം ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാലും അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞു എന്ന ഒരു ചിന്ത കടന്നു വരുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം അത് മാറ്റിവെക്കണം. യേശുവിന്റെ ശബ്ദം കേട്ട് ദൈവിക ആലോചനകളിൽ നമ്മുടെ മനസ്സ് വെച്ച് ജീവിതത്തിൽ നാം മുന്നേറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായ പ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം തയ്യാറാകും. പ്രിയ ദൈവവേദലെ, മാറി മാറി വരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം അവിടെ ഇരിക്കുമ്പോഴും ദൈവത്തിന്റെ ആഗ്രഹം നമ്മിൽ നിറവേറുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരായി നാം ആയിരിക്കണമെന്ന ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഏതൊക്കെ വിഷയങ്ങളുടെ നടുവിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം താങ്ങായി തണലായി കൂടെയിരിക്കുന്ന ഈ ദൈവത്തെ മറന്നൊരു ജീവിതം നമുക്കുണ്ടാകരുത്. ഇത്ര മതി, ഇതുവരെ മതി എന്ന് നിന്റെ ചുറ്റുമുള്ളവരെല്ലാവരും നിന്നെ കുറിച്ച് പറയുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് പറയുന്നത് നാം ക്രിസ്തുവിനോളം വളരണമെന്ന, ക്രിസ്തുവിൽ തികഞ്ഞവരാകണമെന്ന. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനെ ദൈവത്തിന്റെ കരത്തിൽ നാം കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ നന്മ വരുത്തുവാൻ അവൻ മതിയായവനാ. ഇന്നും യേശു ക്രിസ്തുവിനെ നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ദൈവശബ്ദത്തിനായി നാം കാതോർക്കുന്നെങ്കിൽ, ദൈവാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതം
തീർച്ചയായും ഒരു അനുഗ്രഹമാകും. നമ്മുടെ ആഗ്രഹങ്ങളും പദ്ധതികളുമെല്ലാം ഇന്ന് ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത് അങ്ങയുടെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന പ്രിയ ദൈവവേദലേ, ഈ ദിവസങ്ങളിൽ തന്നെ ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഉപരി ദൈവത്തിന്റെ ഹിതം ഞങ്ങളിൽ നിറവേറുവാൻ ഞങ്ങളിതാ ഏൽപ്പിച്ചു തരുന്നു. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്നു, അനുഗ്രഹിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമാകട്ടെ. സകല മാനവ മഹത്വം അങ്ങേക്ക്, സകല യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ഇന്ന് എന്നോടൊപ്പം ചേർന്ന് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. അതെ, ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.